ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗണ് നമുക്ക് ആവശ്യം വേണം. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ബ്രഷും ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. പിന്നെ ഞാൻ കുറച്ച് പെയിൻറ്റുകളാണ് എടുത്തിട്ടുള്ളത്, ക്രിംസൺ കളർ, വൈറ്റ് കളർ, അതുപോലെ തന്നെ പേൾ മെറ്റാലിക് കളർ, പിന്നെ ഫെവിക്കോൾ മൗണ്ടഡ് ആയിട്ട്. പിന്നെ നമുക്ക് റാഗിങ് കൂടിയാണ് ആവശ്യം വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആദ്യം വൈറ്റ് കളറെടുത്ത് ബേസ് കോട്ട് ഒരു തവണ ഒന്ന് ഫ്ലാറ്റ് ബ്രഷ് വെച്ച് നമ്മുടെ ബോട്ടിലിന് അടിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഞാൻ മുഴുവനായിട്ട് അടിച്ചു കൊടുത്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്മേ ഒരു റെഡ് കളർ അക്രോലിക് കളറും കൂടി ചെയ്തെടുക്കാം. പെയിൻറ്റ് ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അതിന് ഞാനിവിടെ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വൈറ്റ് കോട്ട് അടിക്കാതെ റെഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ തവണ കോട്ട് നമുക്ക് അടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് അടിച്ചിട്ട് ഞാനൊരു രണ്ട് കോട്ട് റെഡ് അടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി ആ ഒരു ഒന്നാമത്തെ കോട്ട് ഉണങ്ങി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ടാമത്തെ കോട്ട് റെഡ് കളർ ഒന്നും കൂടിയും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ആ രണ്ട് കോട്ട് റെഡ് കളറായി വരും. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. നമ്മളിതിവിടെ മുഴുവനായിട്ട് അടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ മൗണ്ടഡ് എയർ ടൈറ്റ്ലെയർ വെച്ചിട്ടാണ് ഇത്. ഇനി നമുക്ക് പൗഡർ ഒരു നമ്മളെവിടെയാണ് പരത്തുന്നത് അവിടെ വെച്ച് നമ്മുടെ രണ്ട് ക്ലേയും കൂടി മിക്സ് ചെയ്തിട്ട് വൈറ്റ് കളറാക്കിയെടുക്കാം. ഇനി അത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് വിരൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ടൊരു നാല് പോരെ ആക്കിയെടുക്കാം, ചെറുതും വലുതും ഒക്കെ ആക്കണം കേട്ടോ. അങ്ങനെയിപ്പോൾ ഞാൻ നാലെണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വലുത് കൂടി ആക്കുന്നുണ്ട്, ഒരു വലുതും കൂടി ഞാനൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ അഞ്ചെണ്ണം ഞാൻ ആക്കിയെടുത്തു. ഇനി ആറാമത്തേതാണ് ഞാൻ പറഞ്ഞ വലുത് കേട്ടോ. ഇത് ഈ ചെറുതിനേക്കാൾ കുറച്ച് നല്ല വലുപ്പത്തിലുള്ളത് ആക്കിയെടുക്കണം. നമുക്ക് ഗ്ലൂ ഗണ്ണ് ഞാനിവിടെ ഹോട്ടാക്കാൻ ചൂടാക്കി വെച്ചിരുന്നു. ഇനി നമുക്ക് വലിയ ക്ലേ എടുത്ത് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്ക് പോഷനിൽ ഒന്നിങ്ങനെ കെട്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ നമുക്ക് നെക്ക് പോഷനിൽ മുഴുവനായിട്ട് ആക്കാം. അപ്പോൾ എൻ്റെത് ഒന്ന് തികയാതെ വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള ഒരു ക്ലേ വെച്ചിട്ട് ഒന്നും കൂടി വലിയ വലിയ നൂലാക്കി എടുത്ത് നമ്മുടെ നെക്ക് പോഷനിൽ മുഴുവനായിട്ട് അങ്ങനെ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ നാരുണ്ടല്ലോ, അത് ഗ്ലൂ ഗണ്ണ് നാര് പോലെ ഷേപ്പാക്കിയെടുത്ത് നമ്മുടെ ക്ലേ അതിന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ നെക്ക് പോഷനിലാണ്, ബോട്ടിലിൻ്റെ നെക്ക് പോഷനിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ നാലെണ്ണം വളഞ്ഞ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫെവിക്കോൾ വേണം. ഫെവിക്കോൾ എൻ്റെന്ന് അറിയാതെ ചിന്തിപ്പോയി. അതിൻ്റെ മൂടി ടോപ്പ് നല്ല വലുതായിരുന്നു. നമ്മൾ അതിൻ്റെ തുഞ്ചത്ത്, ആ നൂലിൻ്റെ തുഞ്ചത്ത് ലൗ ഷേപ്പ് പോലെ ചെറുതായിട്ട് കൈ വെച്ചൊന്ന് പശ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രാഗി ഉണ്ടല്ലോ, ആ രാഗിയൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ച് ലൗ ഷേപ്പ് ആക്കി വെക്കുക. അങ്ങനെ അതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അത് ഉണങ്ങിയിട്ടില്ല, അതാണ് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ബോഡിമ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഫെവിക്കോൾ തന്നെ എടുത്ത് അതിൻ്റെ ബോഡിമ ലവ് ഷേപ്പിൽ പശ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിൽ രാഗി ഇങ്ങനെ പ്രസ് ചെയ്ത് കൈകൊണ്ട് ഇങ്ങനെ ഒപ്പി കൊടുത്ത് അതിന് ആക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനത് മുഴുവനായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് ഉണക്കാൻ വെക്കാം. എന്നിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വലിയ ബോഡിമ ചെയ്ത ഹാർട്ടിനെ മെറ്റാലിക് കളർ എടുത്തിട്ട് നമ്മുടെ ഫാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ച് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ
അങ്ങനെ ഇപ്പം തന്നെ ഞാൻ എല്ലായിടത്തും ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവസാന ലുക്ക്. ഞാൻ ആ ഒരു ബോഡി മേലെ ഔട്ട്ലൈനർ വെച്ചും ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മുടെ അവസാന ലുക്ക്. ഞാൻ ആ നാരിൻ്റെ ലവുമ്പലും ഗോൾഡൻ കളറായി ചോർത്ത് ഔട്ട്ലൈനറൊക്കെ വെച്ച് നല്ല റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് രാഗി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലാട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.